നമസ്കാരം നമ്മൾ മലയാളികൾ ഏറ്റവും അധികം പുലഭ്യം വിളിക്കുന്നൊരു വിഭാഗം പോലീസാണ് ഏറെ കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് പോലീസ് പക്ഷെ നിർഭാഗ്യവശാൽ അവരുടെ രാഷ്ട്രീയ മേലാളന്മാരോട് സത്യത്തിൻ്റെയോ നീതിയുടെയോ പേര് പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഭൂരിപക്ഷം പോലീസുകാർക്കും ഇല്ലാത്തതുകൊണ്ട് അവർ അവരുടെ അടിമകളായി മാറുകയും പേരുദോഷം കേൾപ്പിക്കുകയും ചെയ്യും വാസ്തവത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സഹതാപം തോന്നിയിട്ടുള്ളൊരു വിഭാഗമാണ് പോലീസ് ഇത്രയേറെ ഒരു ഹയറാർക്കിയുള്ള മറ്റൊരു തൊഴിൽ പട്ടാളത്തിലായിരിക്കും ഉള്ളത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും തന്നെ പി എസ് സി പരീക്ഷ എഴുതി പാസായി ജോലി കിട്ടിയവരാണ് അവരെ ഭരിക്കുന്ന മന്ത്രിമാർക്കും അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന മറ്റ് നേതാക്കന്മാർക്കും പ്രാദേശിക നേതാക്കന്മാർക്കും പി എസ് സി പരീക്ഷ എഴുതിയാൽ ജോലി കിട്ടാത്തവരാണ് ഇവർ പി എസ് സി പരീക്ഷ എഴുതി ജോലി കിട്ടുമായിരുന്നെങ്കിൽ അവർ പണ്ടേ ഉദ്യോഗസ്ഥരായി ഉദ്യോഗസ്ഥരായിപ്പോയനെ അങ്ങനെ ജോലി കിട്ടാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് ഇവരിൽ പലരും നേതാക്കന്മാരായത് അവർ ഇവരോട് കാട്ടുന്ന ഈ അഹങ്കാരം നിർഭാഗ്യവശാൽ അവർക്കത് അനുസരിക്കേണ്ടി വരുന്ന ഒരു സഹതാപകരമായ അവസ്ഥ എനിക്ക് പോലീസിനോടുള്ള ഏറ്റവും വലിയ സഹതാപം അതാണ് രണ്ടാമത് പോലീസുകാരൻ്റെ ജോലി സമയം പ്രത്യേകിച്ച് പോലീസ് ഓഫീസർമാരുടെ എസ് മുതൽ മുകളിലേക്കുള്ള പോലീസ് ഓഫീസർമാരുടെ ജോലി സമയം ഹൊറിബിളാണ് ഒരു സ്റ്റേഷൻ്റെ ചുമതലയുള്ള ഒരു സി അല്ലെങ്കിൽ മുമ്പ് എസ് ഐ ഒ ഇരുപത്തിനാല് മണിക്കൂറുമായുള്ള എസ് ഐ ഞാൻ പല പോലീസുകാരുടെ അവസ്ഥ കണ്ടിട്ടുണ്ട് അവർക്ക് ഉറങ്ങാൻ സാധിക്കില്ല അവർക്ക് കുടുംബമില്ല രാവിലെ അവർ കോൺഫറൻസ് വരണം ജില്ലാ പോലീസ് മേധാവി ഡി വൈ എസ് പി ഡിവൈഎസ്പിയൊക്കെ കോൺഫറൻസ് വിളിക്കും രാത്രിയിൽ അവർക്ക് പട്രോളിങ്ങിന് പോകണം ആത്മഹത്യയോ കൊലപാതമൊക്കെ നടന്ന അവിടെ പോകണം വി യുടെ സന്ദർശനം ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകണം ഒപ്പമാണ് ക്രമസമാധാനവും കേസന്വേഷണവും മറ്റ് എല്ലാ ഇടപാടും അതായത് ഒരു എസ് ഐ അല്ലെങ്കിൽ ഒരു സി ഐ അത്ര ഭയാനകമാണ് അവർ ഇത്രയേറെ ജോലി ഭാരമുള്ള ഒരു തൊഴിലില്ല ഇവർ വിവാദത്തിലാവുന്നത് രണ്ട് മൂന്ന് കാരണങ്ങൾ ഒന്ന് കൈക്കൂലി ഇപ്പോൾ പഴയ പോലെ കൈക്കൂലിയൊന്നുമില്ല പണ്ട് ധാരാളം കൈക്കൂലി ഇവർ വാങ്ങിയിരുന്നു അതാണ് ഇവരെ കുഴപ്പത്തിലാക്കുന്നത് കൈക്കൂലിയുടെ കാരണം ഇവർ ചെയ്യുന്ന ജോലിയുടെ ശമ്പളം ഇല്ലാത്തതുകൊണ്ടാണ് പത്താം ക്ലാസ് പാസ്സാവാത്ത ഒരാൾ കെ എസ് സി ബി വർക്കറായി കയറി രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ അയാൾ ഓവർസിയർ ആകും അയാൾക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ പകുതി പോലും ഒരു സബ് ഇൻസ്പെക്ടർക്കില്ല ഈ അവസ്ഥയ്ക്കാണ് പരിഹാരമുണ്ടാകുന്നത് രണ്ടാമത്തെ ഇവർ പിരിക്കുന്ന അനാവശ്യമായ പിരിവ് വലിയ കാറുകളൊന്നും പിരിക്കില്ല ഒരു പാവപ്പെട്ട സ്കൂട്ടർ കാരെയും മോട്ടോർക്കാരെയും ഒക്കെയാണ് അവർ പിഴയിടാക്കി ഇതാണ് പോലീസിനെതിരെയുള്ള ഒരു പിടിച്ചുപറിക്കാറുന്ന പേരുണ്ട് പക്ഷെ അതും പോലീസിന് ടാർഗറ്റ് കൊടുത്തിരിക്കുകയാണ് മേലുദ്യോഗസ്ഥന്മാർ സ്വാധീനമുള്ളവരെ അവർ പിടിച്ചാൽ ഇതിന് പിന്നാലെ പോകണം അവർ കൊടുക്കില്ല അതുകൊണ്ട് അവർ പാവങ്ങളെ പിഴിയുന്നു അവരെയും നമുക്ക് നിസ് നിസ്സഹാവസ്ഥയോടെ കാണേണ്ടി വരും മൂന്ന് ഇവരുടെ ധാർഷ്ട്യവും അഹങ്കാരവും നീതിരഹിതമായ പെരുമാറ്റവും പലപ്പോഴും ഈ നീതിരഹിതമായ പെരുമാറ്റത്തിൻ്റെയൊക്കെ ഉത്തരവാദിത്വം അവരുടെ രാഷ്ട്രീയ മേലാളന്മാരാണ് അതുകൊണ്ട് എനിക്ക് പോലീസിനോട് പലപ്പോഴും സഹതാവുണ്ട് പക്ഷേ അവർ കാട്ടിക്കൂട്ടുന്ന തോന്നിയാസങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയുമില്ല ഇപ്പോൾ തന്നെ നോക്കൂ ഒരു കാര്യവുമില്ല സ്വപ്ന സുരേഷ് അവരുടെ ഭരണഘടനാപരമായ അവകാശം ഉപയോഗിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ സർക്കാരിനെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞ് കേസെടുക്കുക അവരുടെ സഹയാത്രകനെ വീട്ടിൽ പോയി പിടിച്ചുകൊണ്ടു പോകും ഇതൊക്കെ പോലീസ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെ അവർ തെറിവിളിക്കാതിരിക്കും പോലീസിൻ്റെ മേലുദ്യോഗസ്ഥന്മാരുടെ തോന്നിയാസമാണ് കാരണം ഈ ഐ എ എസ് കാരും ഐ പി എസ് കാരും വലിയ സുരക്ഷയോടുകൂടി കറങ്ങുന്ന എപ്പോഴും വെട്ടിത്തിളങ്ങുന്ന ലൈറ്റ് അടിച്ച് അങ്ങ് പോകുക അവരാണ് ഈ തോന്നിയാസം എല്ലാം കാണിക്കുന്നത് പക്ഷേ അനുഭവിക്കുന്നത് സാധാരണ പോലീസുകാരെ പക്ഷേ നമ്മൾ ഈ ബഹളത്തിനിടയിൽ പോലീസിനെ തെറിവിളിക്കുമ്പോൾ ഇവരുടെ നന്മ പലപ്പോഴും മറന്നുപോകും എനിക്കതിൽ സഹതാവമുണ്ട് ഈ കാര്യത്തിൽ സങ്കടമുണ്ട് എനിക്ക് ഈ കാര്യത്തിൽ ഒരുപാട് പോലീസുകാർ ഞാൻ കഴിഞ്ഞ ദിവസം രാജ്കുമാർ എന്ന് പറയുന്ന ഡിവൈഎസ്പിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹമാണ് വിസ്മയ കേസിൽ നീതി നേടിക്കൊടുത്തത് ആ രാജ്കുമാറിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ട് രാജ്കുമാറിൻ്റെ കഥയൊക്കെ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ പലരോടും ചോദിച്ചപ്പോൾ എനിക്ക് ആവേശം തോന്നി ജോലി ചെയ്തിരുന്ന എല്ലാ പോലീസ് സ്റ്റേഷനിലും മാറ്റം വരുത്തും ആലോചിച്ചത് എറണാകുളത്തെ ഫോർട്ട് കൊച്ചിയിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്ത് സ്കൂളുകളിൽ പോയി ഹാജർ ബുക്ക് എടുക്കും കുട്ടികൾ വരുന്നില്ലെങ്കിൽ വീട്ടിൽ വിളിച്ച് ചോദിക്കും അവർ എവിടെ പോയെന്നറിയാൻ കാരണം മയക്കുമരുന്നിലേക്ക് പോയോ എന്ന് തടയാനാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓട്ടോറിക്ഷക്കാരോട് ചേർന്ന് രാത്രിയിലെ മോഷണം തടയാൻ രംഗത്ത് ഒത്തിരി കാര്യങ്ങൾ പരിഷ്കാരങ്ങൾ ചെയ്ത ഒരാളാണ് ഈ രാജ്കുമാർ അതുപോലെ പല ഉദ്യോഗസ്ഥന്മാരും ആ നന്മകൾ കാണുമ്പോൾ നമ്മൾ അംഗീകരിക്കേണ്ടി വരും അങ്ങനെ എന്നെ കരയിപ്പിച്ച ഒരു വീഡിയോ ദൃശ്യം ഞാൻ പ്രേക്ഷകരെ കാണിക്കാം നിങ്ങൾ എന്താ അവർക്ക് വേണ്ടി പരിഹാരമാണെന്ന് നമ്മൾ ചെയ്തുതരുന്നത് ഓക്കെ നിങ്ങൾ വന്നി ഞാൻ നിങ്ങൾ വന്നത് മോളുടെ കയറി വന്നു ഇവിടെ ഇരിക്കേ എന്നോട് പറയുക പ്രശ്നം എന്താണെന്ന് വന്നിട്ട് നിങ്ങളുടെ കയറി വന്നാൽ മതി വാ അപ്പോ ചെയ്തിട്ട് വാ മോനിക്കുവാ ദൈവാ ഞാനല്ലേ പറഞ്ഞത് നിന്നോട് വീടല്ല വീടല്ലേ സൂക്ഷിച്ച് സൂക്ഷിച്ച് പതിക്കേണ്ടി വാ പോവാൻ്റെ പ്രശ്നം പരിഹരിക്കാതെ ഇവിടെ എന്ത് പ്രശ്നം ഇവിടെ ആരോ ഒരു പ്രശ്നം പരിഹരിക്കില്ല സൂക്ഷിച്ചു സൂക്ഷിച്ച നിങ്ങൾ വാ എന്ത് പ്രശ്നമാണ് ഞാൻ പരിഹരിച്ചത് ഇതിരോടെ അതൊന്നില്ല കേട്ടോ പ്രശ്നം ഉണ്ടോ ഞാൻ പരിഹരിച്ചാ നിന്ന് എന്തെ ഇവിടുന്ന് മതി വാ ഇവിടുന്നവര് കിടന്ന് പറ്റത് ഞാൻ സംസാരിക്കാം സംസാ ഇത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളെ കേരളത്തിൽ ചർച്ചയായതാണ് എൻ്റെ ശ്രദ്ധയിലും പെട്ടിരുന്നു ഒരു വീഡിയോ ചെയ്യണമല്ലോ എന്ന് ഓർത്തിരുന്നു പക്ഷേ സ്വപ്ന സുരേഷും നമ്മുടെ പ്രവാചകനിന്ദയുമൊക്കെ വന്ന് വാർത്തകൾ തള്ളിക്കയറിയപ്പോൾ അതങ്ങ് മാറ്റിവെച്ചു പക്ഷേ ഇന്നലെ രാത്രിയിൽ കിടന്നുറങ്ങാൻ നേരം എൻ്റെ മനസ്സാക്ഷിക്ക് ഒരു കുത്തല് കാരണം ഞാനേ കൂടുതൽ ആളുകൾ കാണാനിടയുള്ള കൂടുതൽ പേർ കേൾക്കാനിടയുള്ള വിഷയം തേടിപ്പോയതുകൊണ്ട് സ്വപ്ന സുരേഷിൻ്റെയും അതുമല്ലെങ്കിൽ ഇരട്ടച്ചെമ്പിൻ്റെയും ഒക്കെ കഥ തേടി പോയത് കൊണ്ട് അല്ലെങ്കിൽ പ്രവാചകനിന്ദയുമായി ബന്ധപ്പെട്ട വിഷയം തേടി പോയത് കൊണ്ട് ഞാൻ ഈ ഒരു കാര്യം ഇഗ്നോർ ചെയ്തത് ശരിയല്ല എന്ന് എനിക്ക് തോന്നിയും എൻ്റെ ഒരു വിഷമം കാരണം ഇത്രയേറെ നന്മയുള്ള ഒരു ദൃശ്യം കണ്ടിട്ട് ഞാൻ എങ്ങനെ എന്തുകൊണ്ട് അതിനു അഭിനന്ദിച്ചില്ലാത്തൊരു വിഷമമുണ്ടായതുകൊണ്ടാണ് രണ്ടു ദിവസം വൈകി ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് സത്യത്തിൽ നോക്കൂ ആ പോലീസുകാരൻ്റെ ഇരിപ്പ് അയാളുടെ വിളി മോളെ എന്നുള്ള വിളി എത്ര ഹൃദയസ്പർശിയാണ് ഇരുപത്താറ് വയസ്സുള്ള പെൺകുട്ടിയാണത് ഇരുപത്താറ് വയസ്സുള്ള പെൺകുട്ടി പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ പ്രണയമാണ് നമ്മൾ ഈ പതിനാറും പതിനേഴും പതിനെട്ടും വയസ്സുള്ള പെൺകുട്ടികൾ പ്രണയിക്കുക അതൊരു എടുത്തുചാട്ടമാണ് പക്വതയില്ല അത് കഴിഞ്ഞ് കാമുകൻ ഉപേക്ഷിച്ച് പോകുമ്പോൾ വിഷമം വിഷമമുണ്ടാകുക അതിൻ്റെ പേരിൽ എടുത്തു ചാടുക ഇതൊക്കെ പക്വതയില്ലാത്ത പ്രായത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളാണ് പക്ഷേ ഇരുപത്താറ് വയസ്സിലൊരു പെൺകുട്ടി ആ പെൺകുട്ടി ഒരാളെ പ്രണയിക്കുന്നു ആ പ്രണയം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ പെൺകുട്ടി ശൂന്യത ഭയാനകമാണ് കാരണം ആ പെൺകുട്ടി ഒരു നല്ല ജീവിതം സ്വപ്നം കണ്ടു എത്രയും വേഗം വിവാഹം കഴിക്കാം സ്വസ്ഥമായി ജീവിക്കാം എന്നൊക്കെ കരുതിയിരിക്കുമ്പോൾ അവളെ തനിച്ചാക്കിയിട്ട് കാമകരങ്ങ് പോകുന്നു അപ്പോൾ അവൾക്കുണ്ടാവുന്ന ഒരു ശൂന്യതയും വേദനയും ഉണ്ട് ആ വേദനയിലാണ് അവൾ ജീവിതം വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോവുകയാണ് അവൾക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ പറഞ്ഞു ഞാനിനി ജീവിക്കുന്നില്ല വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ആർക്കും അവളെ കണ്ടെത്താൻ കഴിയുന്നില്ല അവൾ നേരെ നടന്നു കയറുന്നത് അടിമാലി നഗരത്തിൽ നിന്ന് തന്നെ കാണാവുന്ന കുതിരി ഇളക്കുടി മലയിലേക്കാണ് വാസവത്തിലെ അടിമാലി എന്ന് പറയുന്ന നഗരം വളരെ സുന്ദരമായ ഒരു നഗരമാണ് നിങ്ങളിൽ എത്ര പേർ ഈ നഗരം കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്തുള്ള ഒരു നഗരമാണ് മൂന്നാറിന് ഒരു മുപ്പത് കിലോമീറ്റർ കാണും മൂന്നാറും മാങ്കുളവും ഒക്കെ അടക്കമുള്ള വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഈ അടിമാലി നഗരത്തിൽ നിന്നാണ് പോകുന്നത് പഴയ ഒരു വ്യാപാര കേന്ദ്രമാണ് പിന്നീട് പല വ്യാപാര കേന്ദ്രങ്ങളും രൂപപ്പെട്ടെങ്കിലും ഹൈറേഞ്ചിലെ പഴയ ഒരു വ്യാപാര കേന്ദ്രമാണ് വാസവത്തിലെ അടിമാലി അടിമാലി വലിയ അത്യാവശ്യം വലിയ ടൗണാണ് അപ്പോൾ അടിമാലി ടൗണിൽ നിൽക്കുമ്പോൾ തന്നെ വലിയ മലയിടുക്കൾ നമുക്ക് ചുറ്റിനും കാണാം അപ്പോൾ പലപ്പോഴും മഴക്കാലത്തൊക്കെ കലങ്ങിയ വെള്ളം അതിലരുവിയിലൂടെ ഒഴുകി വരുമ്പോൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വീഡിയോകൾ പ്രചരിക്കാറുണ്ട് ഇതാ വലിയ ഉരുൾപൊട്ടി അടിമാലി നഗരത്തിലേക്ക് വരുന്നതല്ല അത് അടിമാലി നഗരത്തിലേക്ക് വീഴില്ല അത് ആ ഒഴുകി അങ്ങ് പോവുകയാണ് സൈനിക്കൂടെ അപ്പോൾ ആ മലയിലാണ് ഈ പെൺകുട്ടി കയറുന്നത് ഈ മലയിൽ കയറി വഴുവഴുപ്പുള്ള സ്ഥലങ്ങളിലൂടെ പോയി മരിക്കണോ ജീവിക്കണോ എന്ന ഒരു നൂൽപാലത്തിലവർ നിൽക്കുകയാണ് അവൾക്ക് ജീവിക്കേണ്ട എന്നാണുള്ള തീരുമാനം എങ്കിൽ പോലും സ്വയം ജീവൻ എടുക്കുന്നതിന് മുമ്പ് ആരും ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു പോവും പലപ്പോഴും പൊടുന്നനെ വികാരമുണ്ടായി അപ്പോൾ തന്നെ കയറെടുത്ത് കഴുത്തിൽ കെട്ടി ഫാനിൽ തൂങ്ങിയോ ജനലിൽ തൂങ്ങുകയോ ഒക്കെ ചെയ്താൽ മരിച്ചു പോകും അല്ലെങ്കിൽ വിഷമെടുത്ത് അടിച്ചാൽ മരിച്ചു പോവും പക്ഷേ കുറച്ച് നേരം ചിന്തിക്കാൻ അവസരം കിട്ടിയാൽ പലപ്പോഴും വേണോ വേണ്ടൊരു തേങ്ങൽ ഉണ്ടാവും വസ്ത്രത്തിൽ പെൺകുട്ടി നടന്ന് നടന്ന് ഈ മല കയറിയപ്പോഴേക്കും അവളുടെ ആദ്യത്തെ വികാര വിക്ഷോഭം ഒടുങ്ങിക്കാണും എങ്കിൽ പോലും അവൾക്ക് ജീവിതം മുമ്പിൽ ശൂന്യതയാണ് മരിക്കണം അവൾ മരിക്കുന്നതിന് വേണ്ടി ഈ മലയിൽ കയറി നിൽക്കുന്നു ഈ നഗരത്തിലിരുന്നു കൊണ്ട് ആളുകൾക്ക് നഗരത്തിലുള്ളവർക്ക് അറിയാം ഈ മലയുടെ സ്വഭാവം ആരോ ശ്രദ്ധയിൽപ്പെടുന്നു പോലീസ് വരുന്നു പെൺകുട്ടി പറഞ്ഞു ഞാൻ വരില്ല ഞാൻ മരിക്കാൻ തീരുമാനിച്ചു ഇല്ല മോളെ നീ വരണം ഇല്ല ഞാൻ മരിക്കുകയാണ് എന്ന് പെൺകുട്ടി പറയുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ സന്തോഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ സബ് ഇൻസ്പെക്ടർ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം അവിടെ ഇരുന്ന് സാവകാശമോ ഒക്കെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ പരിഹരിച്ചു തരാം ഞാൻ സ്ഥലം എസ് ഐ ആണ് ഞാൻ വിചാരിച്ചാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന സ്നേഹത്തോടെ പറഞ്ഞ് ഒരു മണിക്കൂറോളം ആ കുട്ടിയെ അകലയിരുന്ന് സംസാരിച്ച് അതിൻ്റെ മാനസികം നില മാറ്റിയെടുത്തിട്ടാണ് ആ കുട്ടിയെ കൊണ്ടുവരുന്നത് അത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മോളിങ് വാ ഞാനെല്ലാം പരിഹരിക്കാമെന്ന് കാണുന്നത് ആ കാഴ്ചയാണ് ഞാൻ പറഞ്ഞു ഇതൊരു സുന്ദരമായ കാഴ്ചയാണ് പലപ്പോഴും വഴിയെ യാത്ര ചെയ്യുമ്പോൾ സിഗ്നലുകളോട് പോലീസുകാർ സാധാരണ പോലീസുകാർ ആ പ്രായമായവരെ കൈപിടിച്ച് കടത്തിവിടുന്ന ഞാൻ സ്ഥിരം കാണാറുണ്ട് നമ്മൾ ഈ പോലീസിൻ്റെ കുറ്റം പറയുമ്പോൾ സ്ഥിരം കാണുന്ന കാഴ്ചയാണ് ഞാൻ പറയുന്നത് കാരണം അവർക്ക് തന്നെ നടന്നു പോകുന്ന ധൈര്യമില്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ കടത്തിവിടും പലരും എനിക്കൊന്ന് കോൺട്രാക്ട് പോലീസാണെന്ന് തോന്നുന്നു ആരാണെങ്കിലും ഇത്തരം നല്ല കാഴ്ചകൾ ധാരാളം കാണാറുണ്ട് ആരും പറയാറില്ല നമ്മൾ പോലീസിൻ്റെ ചീത്ത കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് അതുകൊണ്ടാണ് സന്തോഷം എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്ത മഹത്തായ കാര്യം എത്ര അഭിനന്ദിച്ചാലും മതിയാകാത്ത കാര്യമാണ് എന്ന് ഞാൻ എടുത്തു പറയുന്നു നിരവധി നന്മയുള്ള പോലീസുകാരുണ്ട് പാവങ്ങൾക്ക് നീതി നേടിക്കൊടുക്കുന്നതിന് വേണ്ടി ഒരു നഷ്ടവും ഇല്ലാതെ എങ്ങനെയും നീതി നേടിക്കൊടുക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അവർക്ക് ചീത്ത വിളി മാത്രമാണ് ബാക്കി അവരിങ്ങനെയൊക്കെ ആയിത്തീരുന്നത് അവരുടെ മേലുദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദമാണ് അതുകൊണ്ട് ഇത്തരം പോലീസ് നന്മകൾ നമ്മൾ കൊട്ടിഘോഷിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ അവരെ ചീത്ത വിളിക്കുന്നത് കൊണ്ട് ഇതും നമ്മൾ പറയേണ്ടതുണ്ട് സന്തോഷത്താറും നന്മയുള്ള നിയമവാഴ്ചയെ ബഹുമാനിക്കുന്ന നിയമം പരിഗണിക്കുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അഭിവാദ്യങ്ങൾ